ബംഗാൾ ഉൾക്കടലിൽ നിവാൾ ചുഴലിക്കാറ്റ് ശേഷം കരയിൽ കടക്കും കരയിലേക്ക് പ്രവേശിക്കുമ്പോൾ മുതൽ കിലോമീറ്റർ വരെ ിൽ ചെന്നൈയുടെ സമീപ പ്രദേശമായ മഹാബലിപുരത്തിനും കാരയ്ക്കലിനും ഇടയിലാണ് കാറ്റ് കരയിൽ കടക്കുക പുതുച്ചേരി അടക്കം ഈ ഭാഗത്തെ ഇരുന്നൂറ് കിലോമീറ്റർ ചുറ്റളവിലുള്ള സ്ഥലങ്ങളെയാകും കാറ്റ് കൂടുതലായി ബാധിക്കുക മുൻകരുതൽ നടപടിയുടെ ഭാഗമായി തമിഴ്നാട്ടിൽ നിന്ന് പൊതു അവധി പ്രഖ്യാപിച്ചു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെക്കൻ ജില്ലകളിലേക്കുള്ള ഇരുപത്തിനാല് തീവണ്ടി സർവീസുകൾ റദ്ദാക്കി ഏഴു ജില്ലകളിൽ പൊതുഗതാഗതം നിർത്തിവച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയെ ഫോണിൽ വിളിച്ച മുൻകരുതൽ നടപടികൾ വിലയിരുത്തി ആന്ധ്രാപ്രദേശിന്റെ തെക്കൻ മേഖല മുതൽ തൂത്തുക്കുടി വരെ കാറ്റിന്റെ സ്വാധീനമുണ്ടാകും പല ഭാഗത്തും എൺപത് മുതല് നൂറ് കിലോമീറ്റർ വരെ വേഗത്തില് കാറ്റുവീശാന് സാധ്യതയുണ്ട് ദുരന്തസാധ്യതയുള്ള എല്ലാ പ്രദേശങ്ങളിലും ദുരന്ത നിവാരണ സേനയെ വിന്യസിച്ചിട്ടുണ്ട് ചെന്നൈ െങ്കൽപെട്ട് കാഞ്ചീപുരം കടലൂർ തിരുവാരൂർ നാഗപട്ടണം വിഴുപുരം രാമനാഥപുരം തൂത്തുക്കുടി എന്നിവിടങ്ങളിൽ ഇന്നലെ ശക്തമായ മഴയും കാറ്റുമുണ്ടായി വിഴുപുരം നാഗപട്ടണം തിരുവാരൂർ കടലൂർ ജില്ലകളിൽ എൺപത് കിലോമീറ്റർ വേഗത്തിൽ കാറ്റുവീശി തീരദേശ ജില്ലകളിൽ ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ജനങ്ങൾ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്ന് അധികൃതർ അറിയിച്ചു ചെന്നൈയിൽ കാശിമേട് മറീന പട്ടിനപ്പാക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ കടലേറ്റം ശക്തമായി രണ്ട് മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ ഉയർന്നു കടലോര ജില്ലകളിലെ വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജില്ലാ കളക്ടർമാരോട് പ്രത്യേക ശ്രദ്ധ ചെലുത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ജനങ്ങൾ പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ന്യൂസ് ഡെസ്ക് ജീവൻ